നമസ്കാരം ഇന്ത്യയിലെ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധാരണക്കാരനോ ഒന്നുമല്ല ഇവിടെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ ധനകാര്യമന്ത്രിയായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല അതിൻ്റെ കലിപ്പിലൊന്നും പറഞ്ഞതല്ല കേട്ടോ ഇത് നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു കുഴപ്പമുണ്ട് അവർ ഭാവിയെപ്പറ്റി ചിന്തിക്കാറില്ല അല്ലെങ്കിൽ നാളെ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ എങ്ങനെ വരും എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കത്തേയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഈ ചിന്താശേഷിയും വകതരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് വളരെ ശരിയാണ് തോമസ് ഐസക്ക് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് മനോരമയിൽ വന്നതാണ് അതിങ്ങനെയാണ് മോദിയുടെ ആയുഷ്മാൻ ഭാരത് തട്ടിപ്പ് മോദിയുടെ ആയുഷ്മാൻ ഭാരത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് എല്ലാ ഭാരതീയർക്കും വേണ്ടിയിട്ടാണ് അതായത് ചികിത്സ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 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 പദ്ധതിയാണ് അത് മോദിയുടെ ആയുഷ്മാൻ ഭാരത് ഭാരതെന്ന് പുള്ളി മാറ്റി തട്ടിപ്പ് ആണെന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട് ഇനി സി പി എം കേരള സി പി എമ്മിൻ്റെ കേരളത്തിലെ ഔദ്യോഗികമായിട്ടുള്ള പേജിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ ദിവസം ആയുഷ്മാൻ ഭാരത് പദ്ധതി നടത്തി നടത്തിപ്പിൽ കേരളം മുന്നിൽ വിവരാകാശ നിയമപ്രകാരം കേന്ദ്ര സർക്കാരാണ് കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുതൽ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത് വരെ കേരളത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി എഴുപത് പേർക്കാണ് പദ്ധതി പ്രകാരം പണം വാങ്ങാതെ ആശുപത്രികളിൽ കിടത്തി ചികിത്സ നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവിടെ തൊട്ട് ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് മോദിയുടെ ആയുഷ്മാൻ ഭാരത് തട്ടിപ്പെന്ന് തോമസ് ഐസക് പറഞ്ഞത് ഓർത്ത് നോക്കിയേ അതേ പദ്ധതി ഏറ്റവും വിജയകരമായി നടത്തിയത് കേരളമാണെന്ന് പറയുന്നു കേരള സർക്കാരാണെന്ന് പറയുന്നു അപ്പോൾ തോമസ് ഐസക്കിൻ്റെ വാചങ്ങൾ തന്നെ കടമെടുത്താൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് കേരളമാണെന്ന് നമ്മൾ കരുതണം എന്താണ് തോമസ് ഐസക് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി അതുതന്നെയാണോ ഉദ്ദേശിച്ചത് ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കുഴപ്പം ഛർദ്ദിച്ചത് പിന്നീട് വാരി തിന്നുക എന്നത് ഇവരുടെ ഒരു ശീലമായി പോയി എന്ത് നല്ല പദ്ധതി വന്നാലും അതിനെ കുറ്റമല്ലാതെ അവരൊരു നല്ല നല്ല വാക്ക് പറയത്തില്ല ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി ജനങ്ങൾക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വളരെ നല്ലൊരു പദ്ധതിയാണ് അത് മോദി അവതരിപ്പിച്ചപ്പോൾ അത് മോദിയുടെ ആയുഷ്മാൻ പദ്ധതിയായി അത് തട്ടിപ്പെന്ന് പറയുകയും ചെയ്തവർ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറയുന്നു അത് ഏറ്റവും നല്ല പദ്ധതിയാണെന്നും ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയത് കേരളത്തിലുമാണെന്നും ഇനി ഇത് മനോരമ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസ കുറവുണ്ടെങ്കിൽ സഹാക്കളോടാണ് നിങ്ങളുടെ തന്നെ പത്രം കൊണ്ട് തരാം ആയുഷ്മാൻ ഭാരതി ആരോഗ്യം കൊടുക്കാത്ത ആരോഗ്യ പദ്ധതി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് പറഞ്ഞാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യം കൊടുക്കാത്ത ആരോഗ്യ പദ്ധതി ഇനി ആയുഷ്മാൻ ഭാരത് മികച്ച പ്രകടനവുമായി കേരളം മികച്ച പ്രകടനവുമായി കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാറ് അതായത് ഒരു ദിവസം മുമ്പ് എങ്ങനെയുണ്ട് ഈ പാർട്ടി കൊള്ള അല്ലേ ഇത്രയും മണ്ടന്മാരായിട്ടുള്ള അണികളും മണ്ടന്മാരായിട്ടുള്ള നേതാക്കളുമുള്ള മറ്റൊരു പാർട്ടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് ഓർത്ത് നോക്കി ഒരു സാധാരണ ഒരു ശരാശരി വ്യക്തി നാളെ പറ്റി ചിന്തിക്കുന്നവനായിരിക്കും ഇന്ന് കളിയാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് പരിഹസിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാളെ എങ്ങനെ വരും എന്ന് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കും നാളെ ഇത് ബുമറാങ് പോലെ തിരിച്ചടിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്തെങ്കിലും ഡെയിലോ ഓടിക്കും പക്ഷേ യുവന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ഇല്ല വകതിരിവില്ല യാതൊന്നുമില്ല വായിൽ വരുന്നത് കോതയ്ക്കുപാട്ട് കഴിഞ്ഞില്ല ഇപ്പോഴത്തെ സ്പീക്കർ അദ്ദേഹം സ്പീക്കറാവുന്നതിന് മുമ്പ് ഈ ടൈമിലാണ് സ്പീക്കറായത് എം എൽ എ ആയി സ്പീക്കറായി അതിനു മുമ്പ് കോവിഡിൻ്റെ തുടക്ക സമയത്ത് ഇന്ത്യയിൽ കോവിഡ് വന്നു അപ്പം അതുപോലെ തന്നെ എന്ത് സംഗതി വന്നാലും അത് ആദ്യം ഇവിടെ തന്നെയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ പോലെ ആ തുടക്ക സമയത്ത് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് രാജ്യത്തെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായി ആ സമയങ്ങളിൽ കേരളത്തിൽ വളരെ തുലവും തുച്ഛമായിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണം പക്ഷേ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നു ആ സമയത്ത് എം പി രാജേഷ് അന്ന് അദ്ദേഹം സ്പീക്കറല്ല അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കോവിഡിൻ്റെ ആ പ്രതിരോധിക്കാനുള്ള ആ ആശേഷി കോട്ടകെട്ടി നിന്നൊക്കെയാണ് ദേശാവിധന എന്ന് പറഞ്ഞത് മോദി ഒരു പരാജയപ്പെട്ട രാഷ്ട്രത്തലവനാണെന്നും അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണെന്നും പിണറായി ഭയങ്കരമായിട്ട് അങ്ങ് വിജയിച്ചാളെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അതേ വാക്കുകൾ തന്നെ നമുക്ക് കടമെടുത്താൽ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ പിണറായി വിജയനാണ് ലോകത്തെ ഏറ്റവും പരാജിതനായിട്ടുള്ള ഭരണാധികാരി മോദി ഇപ്പോൾ വിജയിച്ച് ചിരിച്ചു നിൽക്കുന്നു അതായത് നാളെയെപ്പറ്റി ഒരു വിചാരമുണ്ടായിരുന്നുവെങ്കിൽ എം പി രാജേഷിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയത്തില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ആരാണ് എം പി രാജേഷ് കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പോൾ അവരിൽ നിന്ന് അത്രയും പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ അവർ ഭാവി നാളെ ഇങ്ങനെയുള്ള സംഗതിയൊന്നും അവരുടെ നികണ്ടിലേ ഇല്ല ഇന്ന് അവരുടെ കണ്ണിൽ എന്താണ് കാണുന്നത് അതങ്ങ് വിളിച്ചു പറയും അത് ശരിയോ തെറ്റോ എന്നൊന്നും ചിന്തിക്കത്തില്ല മണ്ടന്മാരായിട്ടുള്ള അണികളാണ് കൂടുതലും ഉള്ളതുകൊണ്ട് അവരതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിയാണ് പതിവ് അതേ സംഗതി തന്നെയാണ് ഈ ആയുഷ്മാൻ ഭാരത കാര്യത്തിലും പറഞ്ഞത് ഇതൊരു തട്ടിപ്പ് ഈ മോദിയുടെ ആയുഷ്മാൻ ഭാരത് തട്ടിപ്പെന്ന് പറഞ്ഞ അതേ ആൾക്കാരെ കൊണ്ട് തന്നെ പറയിക്കുന്നു അത് മികച്ചതാണ് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയതും കേരളമാണെന്ന് എന്താണല്ലേ നട്ടിലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി എങ്കിലും വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാമരെന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുന്നത് ഇവർ വലിയ തന്റേടികളാണ് നിവർന്ന് നിൽക്കുന്നവരാണ് ചോരച്ചാലുകൾ നീന്തിക്കയറി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ വളരെ ദയനീയ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്രയും മണ്ടന്മാരായിട്ടുള്ള നേതാക്കളും ഇത്രയും കിഴങ്ങന്മാരായിട്ടുള്ള അണികളുമുള്ള മറ്റൊരു പാർട്ടിയും നേതാക്കളും ലോകത്ത് തന്നെ കാണത്തില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് വെറുതെ ചുമ്മാ രാഷ്ട്രീയ വിരോധം വെച്ച് പറയുന്നതല്ല നിങ്ങളുടെ തന്നെ ഫാക്റ്റ് വെച്ചിട്ട് പറയുന്നതാണ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ണിക്കാം നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പത്രത്തിൽ നിങ്ങളുടെ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് എങ്ങനെയാണ് നിങ്ങൾ തിരുത്തി പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലാതെ വെറും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ പറയുന്നതല്ല ഇതാണ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വെബ്ഡെസ്ക് തത്വമൈന്യൂസ്